ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ഈസ്റ്റർ ദിനാശംസകൾ. അപ്പോൾ നമ്മൾ ഈസ്റ്റർ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് എന്ന് ഉണ്ടാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബീഫ് ഞാൻ നല്ല രീതിയിൽ കഴിയിപ്പോൾ എൻ്റെ കളർ കുറച്ച് പോയിട്ടാണ് മേടിച്ചപ്പോൾ നല്ല ചോന്നിരുന്നതാണ് ബീഫ് ബിരിയാണി. എങ്ങനെ ഉണ്ടാക്കണമെന്ന് വലിയ പിടിയൊന്നുമില്ല, ഞാനും ശില്പയും കൂടെയാണ് ഉണ്ടാക്കണേ. അവളുടെ അറിവും എൻ്റെ കുറച്ച് അധ്വാനവും അത് രണ്ടുപേരും കൂടി കൂട്ടിക്കുഴച്ച് എങ്ങനെയൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഉണ്ടാക്കി കഴിയുമ്പോൾ ഞാൻ പറയാം, അല്ല ഉണ്ടാക്കുന്നത് മൊത്തം എങ്ങനെയത് കാണിച്ചൊക്കെ തരാം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബീഫ് ഒന്ന് നുറുക്കി കുക്കറിലിട്ട് വേവിക്കലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബീഫ് അങ്ങോട്ട് നുറുക്കി തുടങ്ങാം. കുഴപ്പമില്ലാത്ത ബീഫ് കേട്ടോ. ഇത് ഞാൻ ഇത്തവണ ഇത്തിരി മാർക്കറ്റിൽ പോയി മേടിച്ചതാണ്, അതുകൊണ്ടാണ് നെയ്യൊക്കെ ഉള്ളത്. ഇപ്പോൾ നമ്മൾ മോളിലൊക്കെ പോയി മേടിക്കുമ്പോൾ പല മോഡലിൽ കിട്ടും നെയ്യ് ഇല്ലാത്ത ബീഫ്, എല്ലാ ടൈപ്പ് ബീഫും ഉണ്ടാവും. എന്താ അല്ലേ, ഇവിടെ ഞാൻ നുറുക്കി തീർക്കട്ടെ, എന്നിട്ട് കാണിച്ചുതരാം. ബാക്കി നുറുക്കുമ്പോൾ ഉണ്ടല്ലോ ബീഫ് ബിരിയാണി, അതുകൊണ്ട് കുഞ്ഞു പീസ് നുറുക്കാൻ പാടുള്ളൂ. മിനിമം ദേ ഈ വലിപ്പമുള്ള പീസെങ്കിലും ആയിരിക്കണം കേട്ടോ, കണ്ടില്ലേ, ഇത്ര വലിപ്പമുള്ള പീസെങ്കിലും ആയിരിക്കണം. ഞാൻ അതേ ഓൾറെഡി കുറേ എണ്ണൊക്കെ അങ്ങനെ നുറുക്കി 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 അങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒത്തിരി വലിപ്പമുള്ള പീസ് വേണം. ഞാൻ പിന്നെ അത് നെയ്യുള്ള ബീഫ് കിട്ടാൻ വേണ്ടി കേട്ടോ ഇങ്ങനത്തെ മേടിച്ച് ബീഫ് ബിരിയാണി ആയതുകൊണ്ടും ശരി, നെയ്യൊക്കെ നല്ലോണമുള്ള ഒരു ടേസ്റ്റ് വരുള്ളൂ. ഓ, കത്തിക്ക് മുറിച്ചില്ലാത്തൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കത്തിയോട് മേടിക്കാൻ നോക്കിയിട്ടാണ്, നല്ല കത്തിക്ക് കൊടുക്കത്ത വില, ഇത്തിരി ഓഫറുള്ള കത്തിക്കാണെന്നുണ്ട് ആയുസുമില്ല, അതാണ് അവസ്ഥ. എന്തായാലേ നമ്മുടെ രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് പച്ചക്കറികൾ മുഴുവൻ നുറുക്കലാണ്. അതിൻ്റെ കൂടെ കുറച്ച് കശുവണ്ടി സംഭവങ്ങളൊക്കെ കൂടെ ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ വറുത്ത് വെച്ചു, എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ വറുത്ത് സെറ്റപ്പാക്കി വെച്ചു. അതേപോലെ തന്നെ കുറച്ച് മല്ലിയെല്ലാം നുറുക്കി വെച്ചിട്ടുണ്ട്, തക്കാളി നുറുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ നാടമ്പളം ഇവിടെ ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ മേടിക്കാൻ കിട്ടും, അപ്പോൾ അത് നുറുക്കി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സവോള നുറുക്കി വെച്ചിട്ടുണ്ട്. ഇത്രയും നമ്മൾ ചെയ്തു, പ്ലസ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, അതുകൂടെ മേടിക്കാൻ കിട്ടും. ഇതിവിടെ കുറച്ച് ഫ്രഷ് മേടിച്ചാൽ നിൽക്കില്ല, അതുകൊണ്ട് ഇത്രയും സംഭവം നമ്മൾ നുറുക്കി വെച്ചിട്ടുണ്ട്. അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല കുറച്ച് സാങ്കേതിക പരിഹാരങ്ങൾ കാരണം. അപ്പോൾ നമ്മൾ രണ്ടാം ഘട്ടത്തിലേക്ക് പോവുകയാണ്. നമ്മൾ നുറുക്കി വെച്ചേക്കുന്ന ബീഫ് ഇതിനകത്തോട്ട് വിസിലടിപ്പിക്കാൻ പോവുകയാണ്. കുക്കറിൻ്റെ ലുക്കൊന്നും നോക്കരുത്, പക്ഷേ അതിന് മുന്നേ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കണം. ഒരു സ്പൂൺ നെയ്യ്. ഈ ഇങ്ങനത്തെ നെയ്യ് ഇവിടെ മേടിക്കാൻ കിട്ടും കേട്ടോ, ഈ ടൈപ്പൊക്കെ നെയ്യ് ഇവിടെ മേടിക്കാൻ കിട്ടും. വലിയ കാശൊന്നുമില്ല, ഒരു 20 സ്ലോട്ടിൽ താഴെ റേറ്റിന് നെയ്യ് മേടിക്കാൻ കിട്ടും. പ്ലസ് നെയ്യെടുത്ത് കഴിഞ്ഞിട്ട് സവോളയിൽ ഒരു പിടി സവോള എടുത്തിട്ട് പയ്യൊന്ന് ഇങ്ങനെ പറയാൻ മേടിക്കില്ലേ, നമ്മൾ കൈ വെച്ചൊക്കെ മേടിക്കാം, നുറുക്കലിൻ്റെ മഹിമയാണ്. അത് നുറുക്കി അങ്ങനെ ഇടാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബീഫ് അല്ല, ഇതൊന്ന് പയ്യൊന്ന് ഇങ്ങനെ ഇളക്കണം. താൽക്കാലികമായി സമയമില്ലാത്തതുകൊണ്ട് ഇതേപോലെ ഇങ്ങോട്ട് ഒന്ന് പയ്യൊന്ന് ഇളക്കുക. നമ്മളെ പയ്യെ ഇത്തിരി ഒന്ന് വാടി തുടങ്ങും. അതിനകത്തേക്ക് ഇച്ചിരി മീറ്റ് മസാല ഇടാം, അത് കണ്ടില്ലേ, മീറ്റ് മസാല അങ്ങോട്ട് ഇടാം. എന്നിട്ട് ഇതങ്ങോട്ട് ഇളക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾ പൊടി ഇടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മുളക് പൊടി ഇടാം. നല്ല എരിവുള്ള പൊടി ആയതുകൊണ്ട് കേട്ടോ, കുറച്ചെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ കഴിച്ചിട്ടൊന്ന് പയ്യൊന്ന് ഞങ്ങളുടെ വായൊക്കെ ഒന്ന് കത്തിപ്പോയതാണ്. കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടാം, കുറച്ച് മതി കേട്ടോ, കുറച്ച് കുരുമുളക് പൊടി ഇടാം. എൻ്റെ തൊക്കെ ഉള്ളി കിടക്കുമ്പോൾ തന്നെ അങ്ങോട്ട് അരക്കാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് ഗരം മസാല ഇങ്ങോട്ട് ഇടാം. ഗരം മസാലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപൊടിയും എല്ലാ പൊടികളും കൂടി ചേർന്ന് ഇതിനകത്ത് കൂടി കിടക്കും. ഈ അടുത്തതെന്ന് പറയുന്നത് ബീഫ് ഇടുന്ന പരിപാടിയാണ്. ബീഫ് ഇടാം. എത്ര വിസിലടിപ്പിക്കും? ഈ 3 വിസിലടിപ്പിക്കും. അതെ, 3 വിസിൽ നമ്മൾ ആദ്യം എടുപ്പിക്കും. അതിലായില്ലെങ്കിൽ നമ്മൾ പിന്നെയും വിസിലടിപ്പിക്കും. നമ്മൾ ഇട്ട പൊടികളൊക്കെ കൂടി കൂട്ടി ഇങ്ങനെ അങ്ങോട്ട് വയറ്റെടുക്കുകയാണ്. ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ബിരിയാണി അരി, ബസ്മതി അരിയോടെ മേടിക്കാൻ കിട്ടും. ഇന്ത്യൻ സ്റ്റോറുകളിൽ അല്ലെങ്കിൽ ഇപ്പോൾ മിക്ക ഏത് സൂപ്പർ മാർക്കറ്റിൽ പോലും മേടിക്കാൻ കിട്ടും. അത് നമ്മൾ ആവശ്യത്തിനെടുത്ത് കഴുകി നെയ്യ് കൂട്ടി അങ്ങോട്ട് വറുത്തുകൊണ്ടിരിക്കുകയാണ് ബിരിയാണി അരി. നീ കണ്ടില്ലേ, അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അരി വേവിക്കലാണ്. പ്ലസ് നമ്മുടെ കുറച്ച് സംഭവങ്ങൾ വാട്ടർ പിടിക്കലൊക്കെ പരിപാടികളുണ്ട്. ഇപ്പോൾ രണ്ടിൽ നമ്മൾ എണ്ണ ഒഴിക്കുക, നെയ്യ് ഒഴിക്കുക. ഇതൊക്കെ കൂടെ മേടിക്കാൻ കിട്ടും, ഇങ്ങനത്തെ നെയ്യൊക്കെ കൂടെ മേടിക്കാൻ കിട്ടും. ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ അരി അങ്ങോട്ട് ഇടാം, ബസ്മതി അരി. ഇനി ബസ്മതി അരിയുടെ പരിപാടി എന്ന് പറയുമോ? 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം, ആ ഒരളവിൽ വെള്ളം ഒഴിക്കണം. അപ്പം അത് കറക്റ്റ് വെന്ത് കിട്ടുമ്പോഴത്തേക്കും വെള്ളമൊക്കെ വറ്റിപ്പോയി കാണും. ജസ്റ്റ് എന്താ പറയുക, മിക്സ് ചെയ്യേണ്ട ഒരു പരിപാടിയിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോരം ഗ്ലാസ് ആയിട്ട് എടുത്തിട്ടുണ്ട്? 4 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനനുസരിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഇനി ഇതിരുന്ന് അങ്ങോട്ട് കറക്റ്റ് വെന്ത് കിട്ടും. നിങ്ങളിത് കറക്റ്റ് കപ്പ് അനുസരിച്ചല്ല എടുത്തെങ്കിൽ അരിയുടെ ഒരു 2 സെന്റിമീറ്റർ പൊക്കത്തിൽ വെള്ളം കിടക്കുന്ന പോലെ ഒഴിച്ചാൽ മതി. അതെ,
ഇനി ഇതിനകത്തേക്ക് സിനമൻ ഇടണം, പിന്നെ കാർഡമം ഇടണം, പിന്നെ ഇത് ഇത് രണ്ടും ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഗ്രാമ്പൂ, പിന്നെ നിങ്ങൾക്കുള്ള ആ ഒരു മസാലയ്ക്കകത്തുള്ളതൊക്കെ എടുത്തിടുക. എൻ്റെ കയ്യിലാകെ പഴയ സിനമനും കാർഡമം മാത്രമേ ഉള്ളൂ, ബട്ട് ദാറ്റ് ഇസ് എനഫ്. അതുകൊണ്ട് ഞാൻ അത് മാത്രമേ ഇടുന്നു. ഇതിൻ്റെയൊക്കെ പ്രൈസ് റേഞ്ച് എന്ന് പറയുന്നത് 5 സ്ലോട്ടി 6 സ്ലോട്ടി ഒക്കെ ആട്ടെ, ഗ്രാം അനുസരിച്ച്. പിന്നെ ഇതിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഉള്ളി മൊത്തത്തിൽ അങ്ങോട്ട് ഇടാം. ഉള്ളി വാടണം. അപ്പം ഇനി ഞാൻ എൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ട് മസാലാസൊക്കെ ഞാനൊന്ന് മിക്സ് ചെയ്ത് വെക്കുകയാണ്, കാരണം തിരുന്നേരം ഓപ്പൺ ആക്കി അടയ്ക്കാൻ പോയാൽ വീഡിയോ ഇപ്പോഴും തീരത്തില്ല. അപ്പം അങ്ങനെ ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടു, പിന്നെ കുറച്ച് മുളക് പൊടി ഉള്ളൂ. എരിവ് അനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട അത്രയും മുളക് പൊടി ഇടുക. ഞാനിപ്പോൾ ഇത്ര ഇടുന്നുള്ളൂ, അതുകൊണ്ട് കാരണം ഭയങ്കര എരിവാണ്. പിന്നെ ഗരം മസാല, ഇതാണ് ബിരിയാണിയുടെ ഏറ്റവും അടിപൊളി സാധനം. അടുത്തെടുക്കുമ്പോൾ നമ്മുടെ ബിരിയാണി മസാല, ഞങ്ങൾ ഇവിടെ എടുത്തിരിക്കുന്ന അച്ചിയുടെ ബിരിയാണി മസാല, കാരണം അത് മാത്രമേ ഞങ്ങൾ കണ്ടുള്ളൂ ഇവിടെ മേടിക്കാൻ കണ്ടുള്ളൂ. അതെ, അത് മാത്രമേ. എന്നിട്ട് ഇത് ഇന്നോഗ്രേഷൻ കഴിഞ്ഞേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ട് സമയം എടുക്കുന്നത്. യെസ്, അച്ചി. അയ്യോ, തൽക്കാലം ഇത്രയും മസാലാസേ ഞാൻ ഇടുന്നുള്ളൂ. ബാക്കി ഞാൻ ബിരിയാണി മസാല ഇട്ട് തന്നെ സബ്സ്റ്റിറ്റ് ചെയ്യാൻ ചാൻസ് ഉള്ളൂ. പിന്നെ അതിനകത്ത് കുറച്ച് മല്ലിപ്പൊടിയും കൂടെ ഞാൻ ഇടും, പക്ഷേ മല്ലിപ്പൊടി ഞാൻ താഴെ വെച്ചേക്കൊണ്ട് അത് എടുത്തിട്ട് വരണം. അപ്പം ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഗാർലിക് ജിഞ്ചർ പേസ്റ്റാണ് അത് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും മുളകും കണ്ടില്ലേ, അതാണ് ഇടാൻ പോകുന്നത് അല്ലേ. അതാണ് ഇടാൻ പോകുന്നത്. സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിതിനെക്കുറിച്ച് വലിയ വിവരമില്ല. ഇതിൻ്റെ മെയിൻ ഷെഫ് എന്ന് പറയുന്നത് ഷെഫാണ്. അപ്പം ഞാനിങ്ങനെ ചോദിച്ച് ഓരോന്ന് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ നമ്മൾ നേരത്തെ വെള്ളം ഒഴിച്ചോ കണ്ടല്ലേ, അരി വെന്തുകൊണ്ടിരിക്കുന്നു, വെള്ളമൊക്കെ വറ്റി അരി മുകളിലേക്ക് വന്നു. 3/4 അതെ, 75% വേവാൻ പാടുള്ളൂ. അതിലും കൂടുതൽ വെന്ത് കഴിഞ്ഞാൽ എന്താ പറ്റുക, അതെ അളിഞ്ഞു പോവും. ഇതേപോലെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സവോളയും തക്കാളിയും അതേപോലെ മുളകും ഒക്കെ കൂടി ഒന്ന് വാടി വരുമ്പോൾ അതിനകത്തേക്ക് നമ്മുടെ മസാലയും ഇവിടെ ഇടണം. ഇനി മസാലയും കൂടി കൂട്ടി ഒന്ന് വാടണം. വാടിയിട്ട് ഏത് കളറെങ്കിലും ആവണം എന്നുണ്ടോ, ഗോൾഡൻ ഷെയ്ഡോ അങ്ങനെ എന്തെങ്കിലും കളറ്, അങ്ങനെ ഷെയ്ഡ് ഒന്നും അവിടെ ഒന്ന് മിക്സ് ആയാൽ മതി. മിക്സ് ആയി കഴിഞ്ഞിട്ട് എന്താ ചെയ്യുക, പച്ചമണം മാറണം. അതെ, ഒരു പച്ചമണം, പച്ചമണം എന്താ മസാലയ്ക്ക് പച്ചമണം, അതെ മസാലയ്ക്കൊക്കെ ഉള്ള ഒരു ഫ്രഷ് അല്ല പച്ചമണം മാറിയിട്ട് ഒന്ന് സെറ്റായി വരണം. നമ്മുടെ ബീഫ് ഉണ്ടല്ലോ ഓൾറെഡി 4 വിസിലടിച്ചിട്ടും വെന്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ വിസിലടിച്ച് വെന്തിട്ടില്ലെങ്കിൽ പിന്നെയും വിസിലടിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ ഒരു 2 വിസിലും കൂടി എടുപ്പിക്കണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോഴേക്കും വേവായിരിക്കും. ഇപ്പം ഇതിങ്ങനെ മിക്സായിക്കൊണ്ടേയിരിക്കുന്നു. ഇതൊന്ന് മിക്സ് ആയി കഴിയുമ്പോൾ ഇതിനകത്തേക്ക് നിറച്ച് മല്ലിയാലയും കൂടി ഇടണം. മിൻ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ, അതെ മിൻ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ. താൽക്കാലികമായി ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് മല്ലിയാല ഇടാം. കണ്ടല്ലേ മസാലയല്ലേ. അപ്പം നമ്മുടെ മസാല ഈ ഒരു പരുവായിട്ടുണ്ട്. ഇതിനകത്ത് നമ്മൾ തൈരും കൂടി ഒഴിച്ചു. അപ്പോൾ മൊത്തത്തിലൊന്ന് സെറ്റായി വന്നു. അതേസമയത്ത് നമ്മുടെ ബീഫും റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീഫ് മൊത്തത്തിൽ കൂടെ ഒഴിക്കാൻ പോവുകയാണ്. ബീഫിൻ്റെ വെള്ളവും, ബീഫിൻ്റെ വെള്ളം മാത്രം ഒഴിക്കുന്നുണ്ടോട്ടെ, എന്തുകൊണ്ട് ബീഫിൻ്റെ വെള്ളം മാത്രം ഒഴിക്കണേ. ഓ അതെ, ഒരുമിച്ച് വീണ് കഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് തെറിക്കും എന്നുള്ളത് കൊണ്ടാണ് ബീഫിൻ്റെ കഷ്ണം അവസാനം ഇടണേ. അപ്പോൾ ബീഫ് ഇട്ടു, നമ്മുടെ ഇതിന് മൊത്തത്തിലൊന്ന് ഇരുന്ന് വറ്റണ്ടേ, വറ്റി സെറ്റപ്പ് ആവണം. എന്നിട്ട് റൈസ് ഇതിലേക്ക് മിക്സ് ചെയ്യും. അങ്ങനെയാണ്, അതെ ലെയറിങ് പരിപാടിയൊക്കെയാണ്. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. അപ്പം നമ്മുടെ ബിരിയാണിയുടെ പേസ്റ്റ് കാര്യങ്ങളൊക്കെ റെഡിയായി. ബീഫൊക്കെ ഇട്ടിട്ടുള്ള സംഭവമല്ലേ, അതൊക്കെ റെഡിയായി. റൈസും റെഡിയായി. ഇനി നമ്മൾ ലെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ബീഫാണ് ഇടുന്നത്. ബീഫിൻ്റെ ഒരു ലെയർ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റൈസ് അതിൻ്റെ മേത്തക്കോടെ അങ്ങോട്ട് ഇടുന്നു. ഒരു ലെയർ റൈസ്, ഒരു ലെയർ ബീഫ്. അതിങ്ങനെ ഓർഡർ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കും. റൈസായി ഒരു ലെയർ. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ മുന്ന് വറുത്ത് വെച്ചേക്കണ സവോള അല്ലേ, സവോള അല്ലേ, സവോള. അതേപോലെ തന്നെ കുറച്ച് കശുവണ്ടി വറുത്തത്, അതേപോലെ കുറച്ച് ഉണക്കമുന്തിരി വറുത്തത്, ഇത്രയും സാധനങ്ങളിട്ടു. ഇതേ സ്റ്റെപ്പ് തന്നെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ഇച്ചിരി മല്ലിയാലയും കൂടി ഇടും കേട്ടോ. മല്ലിയാലയും ഇട്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ബീഫല്ലേ, പിന്നെയും ബീഫ് ഇടും, പിന്നെ റൈസ് ഇടും, പിന്നെ ഇത് സംഭവം പിന്നെയും ചെയ്യും. അതേ നമ്മുടെ ബിരിയാണി മൊത്തത്തിൽ റെഡി ആയിട്ടുണ്ട്. 3 ലെയറൊക്കെ സെറ്റാക്കി റൈസും നമ്മുടെ സംഭവങ്ങളൊക്കെ ഇട്ട് റെഡിയാക്കി. ഇനി നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞത് കഴിക്കലാണ്. നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, ഇതങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് മിക്സ് ചെയ്യണം. നമ്മൾ കഴിക്കുന്നതിന് മുന്നേ പുകയൊക്കെ പറക്കണ്ടതല്ല. ഇതാണ് ഇതിൻ്റെ പരിവ ബിരിയാണിയുടെ. എനിക്ക് വലിയ കാര്യമായിട്ട് ഇളക്കാനൊന്നും അറിയാൻ പാടില്ല, പക്ഷേ മണം അപാര മണമാണ്. അതുകൊണ്ട് ഞാൻ അധികം ഇത് ഇളക്കി സെറ്റപ്പ് ആക്കണില്ല. ഞാനപ്പോൾ ഒരു കുഞ്ഞി ബീഫും അതേപോലെ തന്നെ കുറച്ച് റൈസും ഇത് പാത്രത്തിലേക്ക് ഇടുന്നു. നമുക്ക് വീഡിയോ വേഗം തീർക്കേണ്ട ആവശ്യമുള്ളതുകൊണ്ട് എൻ്റെ അടുത്ത് കുറച്ച് സാലഡും ഒഴിച്ച് നമ്മൾ എടുക്കുന്നു. ഓ നല്ല ചൂട്, എങ്ങനെ നമ്മൾ മറ്റേ സ്കീമില്ല. ഓ നല്ല ചൂട് ഉള്ളതുകൊണ്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ പൊളിച്ച് കളിക്കുന്നില്ല. അപ്പം റൈസ് എന്ന് പറയുന്നത് ഓ ഭയങ്കര ചൂടാണ്. അടിപൊളി കേട്ടോ ബിരിയാണിനെ കുറിച്ച് പറയാൻ വേറെ വാക്കുകളിൽ അടിപൊളി. അപ്പം ഞാൻ ഇനി ഇതിൻ്റെ മൊത്തം എക്സ്പെൻസ് എത്രയാണെന്ന് പറയാം.
റൈസിന് കിലോയ്ക്ക് 12 സ്ലോട്ടി, നമ്മളൊരു 4 ഗ്ലാസ് എടുത്ത് അറൗണ്ട് 1 കിലോയ്ക്ക് എടുത്ത് അപ്പോൾ 16 സ്ലോട്ടി. പിന്നെ സവോള നമ്മളൊരു 1.5 കിലോ എടുത്തിട്ടുണ്ടാവും, അപ്പോൾ അതിനൊരു 5-6 സ്ലോട്ടി. പിന്നെ തക്കാളി കാര്യങ്ങളൊക്കെ കൂട്ടുമ്പോൾ ഒരു 20 സ്ലോട്ടി, ബാക്കി വെജിറ്റബിൾസ്. പിന്നെ ബീഫാണ് മേടിച്ച 3/4 കിലോ, 3/4 കിലോ 1 കിലോയ്ക്ക് എടുത്ത് 40 സ്ലോട്ടി. ഇതൊക്കെയാണ് എക്സ്പെൻസ് തന്നെ. ഒരു ബീഫ് ബിരിയാണി ഒരു 4 ആൾക്കാർക്ക് കഴിക്കാൻ ഉണ്ടാക്കുമ്പോൾ ഒരു 100 സ്ലോട്ടിക്ക് താഴെ റേറ്റ് വരും. ഇതൊക്കെയാണ് ബീഫ് ബിരിയാണിയിൽ ഞങ്ങൾക്ക് വന്ന ചിലവ് കാര്യങ്ങളൊക്കെ. ടേസ്റ്റ് അപാരം തന്നെയാണ്. ബീഫ് ഇപ്പോൾ ചൂടത്തിൽ വന്നിട്ടുണ്ട്, ഞാൻ കാണിച്ചു തരാം. അതെ, നല്ല ഓ ഇങ്ങനെ വിട്ട് വിട്ട് വരണം, വിട്ട് വരണ്ട നല്ല ടേസ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ സോറി ബീഫ് ബിരിയാണിയുടെ വിശേഷങ്ങൾ. നിങ്ങളും വീട്ടിൽ അടിപൊളിയായിട്ട് ഈസ്റ്റർ ആഘോഷിക്കാം, ഞങ്ങളും ഇതൊക്കെ കൂട്ടി ഇങ്ങനെ പിടിപിടിക്കട്ടെ. അപ്പം നമുക്ക് വേറൊരു നല്ല വീഡിയോയിൽ കാണാം. അപ്പോൾ ശരി, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക, അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കൊക്കെ ഷെയറും ചെയ്യാം. ഞാൻ ഇത് വേഗം പരിപാടി ബാക്കി ചെയ്യട്ടെ. അപ്പോൾ ശരി, ബൈ ബൈ.